സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ തന്റെ ഏകജാതൻ യഹീദിന്റെ തനിമയിൽ തന്നെ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പാലിച്ച് രക്ഷിച്ച് വീണ്ടെടുക്കുന്നതിന്റെ സൗന്ദര്യം വായിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാന വഴിയിലെല്ലാം. നാശത്തിന്റെ സന്തത വ്യവസ്ഥയിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും കൃപാപൂർണിമയിലേക്കും നമ്മൾ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. കാരുണ്യത്തിന്റെ സമ്പന്നതയാൽ ദൈവം നമ്മെ പാപത്തിന് മൃതരായിരുന്നിട്ടും നമ്മെ ക്രിസ്തുവിനെ പോലെ ഉയർപ്പിലേക്ക് ക്രിസ്തുവിന്റെ ഒപ്പം ദൈവരാജ്യത്തിരുത്തി. കഴിഞ്ഞ ദിവസം സബദീപുത്രന്മാരുടെ ആശങ്കയ്ക്ക് ഉത്തരം പോലെ Ephesians 2:1-10 ഇന്ന് പറഞ്ഞു തരും. ഈ ദൈവകൃപാ കാരുണ്യത്തിന്റെ ആക്കമെന്നത് ദൈവദാനം മാത്രമാണ്. നമുക്ക് ആർക്കും അതിൽ സ്വമേധയാ ഒന്നും അവകാശപ്പെടാനാകില്ല. നാം അവിടുത്തെ കരങ്ങളാൽ മെനയപ്പെട്ടവരാണെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ സൃഷ്ടാവാണെന്ന് ഏറ്റുപറയുക മാത്രമല്ല, നാം ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തു താഥാത്മ്യത്തിന്റെ സജീവ മുഹൂർത്തങ്ങളാണ് എന്നും നമ്മൾ ഓരോരുത്തരും. ഇന്നലെ നമ്മൾ കാണുകയായിരുന്നു ദൈവത്തിന്റെ വിരലുകൾ നമ്മെ ജീവൻ അണിയിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് Sankirtana 100 അതുകൊണ്ട് തന്നെയാണ് സ്തുതി ആരംഭിക്കുന്നത്. ദൈവം നമ്മെ മെനഞ്ഞു, നാം അവിടുത്തേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭം മാത്രമല്ല തുടർച്ചയുമുണ്ട് ഈ ദൈവത്തിന്റെ സ്നേഹവഴികളിൽ. ക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ താഥാത്മ്യമായി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ ക്രിസ്തുവിന്റെ അതേ അവകാശത്തിൽ പങ്കുചേർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. സ്വാഭാവികമായി തൻ്റേത് മാത്രമായ അവകാശങ്ങൾ ക്ലേറോനോമിയ ക്രിസ്തു പിടിച്ചുവെക്കാതെ നമുക്കായി ചുരിഞ്ഞു തന്നു. നമ്മെ തൻ്റെ അവകാശത്തിൽ പങ്കാളിയാക്കിക്കൊണ്ട് Philippians 2 കഴിഞ്ഞ ദിവസം നമ്മെ ഓർമ്മിപ്പിച്ച ഈ സ്വയം ശൂന്യവൽക്കരണം, ഈ അവാജ്യമായ വിസ്മയം കുറിക്കാനായി ശ്രീഹായ്ക്ക് കൂട്ടവകാശം എന്നൊരു വാക്ക് തന്നെ കണ്ടുപിടിക്കേണ്ടതായി വരുന്നുണ്ട്. സുൻ ക്ലേറോനോമോസ്. തൻ്റെ അവകാശങ്ങൾ പോലും നമുക്കായി പകുത്തു നൽകിയ ഈ നാഥന്റെ സമക്ഷമാണ് ഇന്ന് സുവിശേഷത്തിൽ ഒരുവൻ കടന്നു വന്നുകൊണ്ട് തൻ്റെ അവകാശങ്ങൾ സഹോദരനുമായി പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച തർക്കം അതിന് മധ്യസ്ഥം പിടിക്കാൻ നാഥനെ ക്ഷണിക്കുന്നത്. നാഥൻ അവരെ ശകാരിക്കുകയാണല്ലോ. Luke 12:13-21. നാഥൻ എന്നിട്ട് പറയും, പ്ലെയോനെക്സിയ, അത്യാർത്ഥിയെ സൂക്ഷിച്ചുകൊള്ളുവാൻ. മനുഷ്യജീവിതം ദ്രവ്യാഗ്രഹം കൊണ്ടും സമ്പന്നത കൊണ്ടുമല്ല അലങ്കരിക്കപ്പെടുന്നത് എന്നും ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് നാഥൻ ഭോഷനായ ആ ധനികന്റെ ഉപമ പറയുകയാണ്. പ്ലെയോനെക്സിയ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്തെന്നോ, മറ്റുള്ളവന് അവകാശപ്പെട്ടതിനെ പിടിച്ചെടുക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം എന്നാണ് അതിന്റെ അർത്ഥം. ബാർക്ലേ വിളിച്ചത് അക്കേഴ്സ്ഡ് ലവ് ഓഫ് ഹാവിംഗ് എന്നാണ്. മനുഷ്യരുടെ പൊതുവായ ആവശ്യങ്ങൾ പോലും മാനിക്കാത്ത ദ്രവ്യാസക്തി, സ്വാർത്ഥപരത. ധനതത്വശാസ്ത്രത്തിൽ ഇക്കുറി നോബൽ സമ്മാന ജേതാക്കളുടെ ആ ഗ്രന്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവരെ പവർ ആൻഡ് പ്രോഗ്രസ്. അതിൻ്റെ ആമുഖത്തിൽ വിഖ്യാതരായ രണ്ട് എഴുത്തുകാരെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്, ഉൽപ്പത്തിയിൽ മനുഷ്യന്റെ പതനത്തിന് ശേഷം മനുഷ്യന് നിഷ്കളങ്കത നഷ്ടപ്പെട്ടു, സൃഷ്ടിയുടെ മേലുള്ള സ്വാധീനവും നഷ്ടപ്പെട്ടു. ഇവ രണ്ടും ഈ ജീവിതത്തിൽ തന്നെ ഏറെക്കുറെ ശരിയാക്കാവുന്നതുമായിരുന്നു, തിരിച്ചുപിടിക്കാവുന്നതുമായിരുന്നു. ആദ്യത്തേത് വിശ്വാസം കൊണ്ടും ആധ്യാത്മികത കൊണ്ടും, രണ്ടാമത്തേത് കലയും ശാസ്ത്രവും കൊണ്ട് സാങ്കേതികതയും കൊണ്ട് എന്ന് ഫ്രാൻസിസ് ബേക്കിൻ്റെ വരികൾക്ക് പിന്നിൽ തുടർന്ന് HG Wells വാക്കുകൾ ചേർത്ത് വയ്ക്കുകയാണ്. പക്ഷേ നാം കണ്ടത് ഒരു മാടമ്പിത്തരമാണ്, ഒരു ശുദ്ധ മാടമ്പിത്തരം, ശാസ്ത്രത്തിൻ്റെ കരബലമുള്ള ഒരു മാടമ്പിത്തരം. അത് ഇന്നത്തെ വ്യാവസായിക വിപ്ലവത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. പ്രകൃതിയെയും സഹജനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ദൈവം നമ്മെ തന്നിലേക്ക് ഒട്ടിച്ചേർക്കാൻ, ഐക്യപ്പെടുത്തുവാൻ യഖാദ് പുലർത്തുന്ന അധ്വാനങ്ങൾ ഈ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നു. എന്നാൽ ഈ ഭോഷനായ ധനികൻ ചെയ്യുന്നത് പോലെ ആദ്യമേ നമ്മൾ ദൈവത്തോടും സഹജനോടുമുള്ള ബന്ധമാണ് അറുത്തു മാറ്റുന്നത്. അവൻ്റെ സംഭാഷണം ശ്രദ്ധിച്ചാൽ മതി. ആ മനുഷ്യൻ തൻ്റെ സമ്പത്തുകളെ ധ്യാനിക്കുമ്പോൾ ആത്മഭാഷണത്തിലേക്ക് വഴുതി വീഴുകയാണ്. The Snares of Soliloquy. ഒരു ഇൻസ്റ്റഗ്രാം കുറിപ്പ് കണ്ടതുപോലെ, തിന്മ നമ്മെ ദൈവത്തിൽ നിന്ന് പിശാചിലേക്കല്ല ആദ്യം തിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റി എന്നൊരു രീതിയിൽ വിലക്ഷണമായ ഒരു ഏകാന്തതയിലേക്ക് നമ്മൾ പതിക്കുകയാണ്. പ്രലോഭകൻ ഹവായോട് ചോദിച്ചതുപോലെ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് തന്നെ നിശ്ചയിക്കാവുന്നതല്ലേ ഉള്ളൂ. ദൈവത്തെയും സഹജനെയും സമവാക്യത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ എന്താണ് ബാക്കിയുണ്ടാവുക? നീ പിന്നെ എന്തുകൊണ്ടാണ് സമ്പന്നനാവുക? Oh.